ഉമ്മച്ചി പാപ്പാച്ചിനെ കൊണ്ട് നീ അനുഭവിപ്പിക്കുന്നത് ഉമ്മച്ചി അതിന്റെ പകരണം അനുഭവിക്കണം. ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുന്നു, സൂക്ഷിച്ചു പോണം. ആദ്യമായിട്ടാണ് മെല്ലണി പഠിച്ചത്. എക്സ്ക്യൂസ് മീ, ഒന്ന് എഴുന്നേക്കൂ, ഒരു വീഡിയോ എടുക്കാനാണ്. അല്ല, സ്പെഷ്യൽ വീഡിയോ എനിക്ക് 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 അതല്ല, എഴുന്നേക്ക്, വേഗം ഡ്രസ്. സൂപ്പർ ഒരു ഐഡിയ ആണ്, ട്രഷർ ഹണ്ട്, നിധി കണ്ടെത്ത. അതന്നെ പറയണ സുഹൃത്തുക്കളെ, ഞാൻ എന്നൊന്ന് ആദ്യമായിട്ടൊന്നും കിടന്നു അല്ലല്ല, ഇത് ഇതല്ല, ഇതൊരു പൊളി വീഡിയോ ആണ്. ഞാൻ പറഞ്ഞുതരാം, അതായത് ഞാൻ കൊറേ സ്ഥലത്ത് കൊറേ ക്ലൂ കേൾക്ക്, കൊറേ ക്ലൂ ഒളിച്ചു വെച്ചിട്ടുണ്ട്. അതിപ്പൊ തന്നെ പറ്റുള്ളൂ. വേഗം ഡ്രസ് ചെയ്യാൻ ഞാനൊരു 5 മിനിറ്റ് സമയം തരാം. ഡ്രസ് ചെയ്യാ, താഴേക്ക് വരിക, ഓരോരോ ക്ലൂ തരും ഞാൻ. റെഡി ആവണ്ട, കാരണം ഇത് കുറച്ച് ടാസ്ക് ആണ്. അടിപൊളിയായിട്ട് ഒരുങ്ങിയിട്ട് കാര്യമില്ല. ഇല്ല, അതായത് നമുക്ക് നാച്ചുറൽ വീഡിയോ ആണ് വേണ്ടത്. ഒരു ഷർട്ടും മുണ്ടും മാറിക്കോ മാത്രം. ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോ വീണ്ടും വന്നിരിക്കുകയാണ്. നല്ല ഉറക്കക്ഷൻ ഉണ്ട് എന്റെ മുഖത്ത്. നല്ല ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിങ്ങളുടെ ഒരു ട്രഷർ ഹണ്ട് ആയിട്ട് വന്നത്. എന്താണ് സംഭവം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഹൈക്കുട്ടി ഇവിടെ നിന്ന് ഭയങ്കര ചുള്ളത്തിയായിട്ട് വന്നിരിക്കുന്നുണ്ട്. ഹൈക്കുട്ടിയാണ് നമ്മുടെ ചില ഭാഗങ്ങളൊക്കെ ക്യാമറ എടുക്കുക. ഹൈക്കുട്ടിയാണ് ഇപ്പോ ശരിക്കും എന്താണ് ഈ കളി എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സിനി ട്രഷർ ഹണ്ട് എന്ന് ഇങ്ങനെ പറയുന്നുണ്ടെന്നല്ലാണ്ട് അത് എന്ത് ഹണ്ടിങ് ആണെന്നുള്ള കാര്യമാണ് കറക്റ്റ് ആയിട്ട് മനസ്സിലായിട്ടില്ല. പോരാത്തിന് ഈ ഉറങ്ങണേന്റെ ഇടയ്ക്ക് എന്തോ വന്ന് പറയണ പോലെയിട്ടാണ് എന്റെ ചുവട്ടിലേക്ക് കേൾക്കുന്നത്. എന്റെ പോക്കറ്റിൽ നിന്ന് പൈസ കട്ടുണ്ടാവും. അതാവോ സർപ്രൈസ് ഉണ്ടെങ്കിൽ എന്റെ പോക്കറ്റിൽ നിന്ന് എന്തെങ്കിലും പൈസ കട്ടെടുത്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതില് തീരുമാനമായില്ല മനസ്സിലായില്ല. ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ഗംഭീര ഗിഫ്റ്റ് ആണ്. പക്ഷെ അത് നമ്മൾ കണ്ടുപിടിക്കണേ കുറച്ച് എഫേർട്ട് ഉണ്ട്. ഞാനിത് ബുക്കും പെന്നൊക്കെ ആയിട്ടാണ്, കള്ളനും പോലീസും. അപ്പൊ പല സ്ഥലത്താണ് ഞാൻ ക്ലൂ വെച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ആ ക്ലൂ കിട്ടണമെങ്കിൽ കുറച്ച് പണിയൊക്കെ ചെയ്യേണ്ടി വരും. ഇവിടുന്ന് ഞാൻ ഫസ്റ്റ് ക്ലൂ എഴുതിയിട്ടുണ്ട്, അത് വായിക്കട്ടെ. അയ്യോ, ഇതല്ല എന്താണ് നോക്കട്ടെ. ഉമ്മാടെ ചെടിച്ചട്ടികൾ മഴ നനയാതെ എടുത്ത് സുരക്ഷിതമായി വെച്ചാൽ നല്ല സുന്ദരമായ പൂക്കൾ അടുത്ത ക്ലൂ തരും. ഇത് എനിക്ക് തോന്നണതേ ഉമ്മയും സിനിയും കൂടിയിട്ടുള്ള എന്തോ ഒരു ഡിങ്കോ ഡാൽഫിക്കാൻ തോന്നുന്നുണ്ട്. കാരണം ഉമ്മ രണ്ടീസായി പറയണ് ഈ ചെടിച്ചട്ടി എടുത്തു വെക്കണം എന്ന്. അപ്പൊ എന്തായാലും ഞാൻ എടുത്തു വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൂക്കളുടെ ഇടയിലാണ് അടുത്ത ക്ലൂ വെച്ചിട്ടുള്ളത്. അപ്പൊ പോയിട്ട് വരാം എന്തായാലും. ഈ ചട്ടി പിന്നെ ആ ചതുരം ചട്ടിയുടെ അവിടെ നിന്ന് നാല് ചട്ടി എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചതാണ്. വന്ന് നോക്കിയപ്പോ 20 മേലെ ചട്ടി. പക്ഷെ ഒരു ഫാഷൻ ഷോക്ക് പോണ പോലെയാണല്ലോ ചട്ടി പറക്കാൻ. രണ്ടെണ്ണം ഒരുമിച്ച് പോക്ക്, അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ പറയിപ്പിക്കരുത്. ഈ കാണുന്ന പോലെ നല്ല വെയിറ്റ് ഉണ്ട്. ഇവനാണ് രാജവെമ്പാല. മതി, ഇനി കുറച്ച് റെസ്റ്റ് എടുത്തോ. അപ്പോ ഇത് സക്സസ്ഫുൾ ആയി ചെയ്തു ഫസ്റ്റത്തെ ടാസ്ക്. ഒരേ 1, 2 എന്നൊക്കെ പറഞ്ഞിട്ട് 10-25 ചെടിച്ചട്ടി 25 അപ്പൊ ഇനി ഇവിടത്തെ പൂക്കളുടെ ഇടയില് ആണ് നെക്സ്റ്റ് ക്ലൂ ഉള്ളത്. ചൂട്, തണുപ്പ്, തണുപ്പ്, തണുപ്പ് പറയുമ്പോ അതിന്റെ അടുത്തെത്തിണ്ട് നർത്തം. തണുപ്പ്, തണുപ്പ്. ഓക്കേ, ക്ലൂ കിട്ടിയിരിക്കുന്നു. എന്താണ് ക്ലൂ? Clean your surroundings and you will get your next clue.
ഗിഫ്റ്റ് പോയെ 10 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് ഒന്നെങ്കിൽ തന്നെ എടുത്തിട്ടുള്ള എന്തെങ്കിലും തിരിച്ചു തരലാവും. അല്ലല്ല അതെ നമ്മളെ മുറ്റം ജസ്റ്റ് ഒന്ന് അടിച്ചു വരിയാ മതി, വേസ്റ്റ് ഒന്നുമില്ല. ഓൾറെഡി രാവിലെ ഒക്കെ ക്ലീൻ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ നമ്മളുടെ അടുത്ത ടാസ്ക് തുടങ്ങാണ്. ഇവിടെ ഓൾറെഡി നിഷി ചേച്ചി രാവിലെ അടിച്ച് ക്ലീൻ ആയതുകൊണ്ട് ഞാൻ കുറച്ച് ചവറിട്ട് കൊടുക്കാം. ഞാൻ കുറച്ച് പഴയ ഉണങ്ങിയ ഇലയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇടും. അയ്യോ, ഈ ചൂലല്ല തുഫി, ഈ ചൂലല്ല കുഞ്ഞി ചൂല് എടുത്തു. ഇവിടെ ചപ്പ് ചവറൊന്നും ഇല്ല, അത് കാരണം സുഖമായിട്ട് ഇങ്ങനെ ആ ചവറുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ാണെങ്കിൽ തീരെ ഇവിടെ ചവറില്ല. പെണ്ണുങ്ങൾ ഇങ്ങനല്ലേ എത്ര കൈ ബാക്കിലൊക്കെ, പെണ്ണുങ്ങളുടെ പോലെ കൈ ബാക്കിലൊക്കെ വെച്ചിട്ട് ആണ് ഇതൊന്നും തിങ്ങിരുന്നിട്ടുണ്ട്. ഗർഭിണികളെക്കാൾ അപ്പുറമായിട്ട് ഗർഭിണികൾ പോലും ഇങ്ങനെ അടിക്കില്ല. 10 ലക്ഷത്തിന്റെ ഗിഫ്റ്റ് കിട്ടണേ മതി. ഇത്രയൊക്കെ ജോലി ചെയ്യിപ്പിക്കണം. സ്ത്രീകളൊക്കെ ഇങ്ങനല്ലേ കഷ്ടപ്പെടുന്നത്? ടാസ്കിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നു. ചവറൊക്കെ വാരി പറക്കിയിടണ്ട്. ഹൈക്കുട്ട ഇവിടെ നിന്ന് എങ്ങനെയുണ്ട്? എന്ത് പണിയാണ് ഹൈക്കുട്ട? വൃത്തിയായിട്ടില്ല. വൃത്തിയായിട്ടുണ്ട്. ഇതേ സിനി ഞാൻ ആദ്യം വൃത്തിയാക്കി കഴിഞ്ഞപ്പോ വീണ്ടും വീണ്ടും വന്നിട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ ഇനിയുണ്ട്. ഇത് കഴിഞ്ഞിട്ടില്ല, ഇതൊരു തുടക്കം മാത്രായിട്ടുള്ളൂ. പണിയുണ്ടോ? 10 ലക്ഷത്തിന്റെ ട്രഷർ ഞാൻ തരൂട്ടാ സിനി. എന്റെ അയ്യോ, എങ്ങനെയുണ്ടായിരുന്നു? അപ്പൊ അങ്ങനെ 2 എണ്ണം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞ പോലെ തന്നെ ജസ്റ്റ് എന്താ പറയാ, ചെടിച്ചട്ടിയ പോലെ തന്നെ മുറ്റം അടിക്കല് ഞാൻ ചെയ്ത്. എക്സ്പീരിയൻസ് ഒക്കെ വളരെ മോശമായിരുന്നു, എന്നാലും കുഴപ്പമില്ല. ഇതെന്തോ വലിയൊരു കാര്യപ്പെട്ട ഒരു കാര്യം തരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല, ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ സ്ത്രീകൾ എന്നും ചെയ്യണ പണികളാണ്. ആ, സ്ത്രീകൾ ചെയ്യുന്ന പണിയാണ്. അപ്പൊ ഞാൻ ഇനി ബാക്കിയും കൂടി കഴിയട്ടെ, എന്നിട്ട് കുറച്ച് ഡയലോഗ് എനിക്ക് പറയാനുണ്ട്. ഹായ്ക്കുട്ടിനെ കാണാനില്ലാട്ടാ. ഹായ്ക്കുട്ടിയെ ഹായ്ക്കുട്ടിനെ ഇങ്ങനെ എടുക്കാൻ പറ്റുന്നില്ല. ദാഹം തീർക്കാൻ വെള്ളം പറ. ഇതെങ്ങനത്തെ ചലഞ്ച് ഇല്ല. പറ പറ. ഇത് ദാഹം തീർക്കാൻ വെള്ളം കോരി കുടിച്ചാലോ. വെള്ളം കോരി ഇപ്പൊ അടിച്ചു വരിയിട്ട് ഭയങ്കരമായിട്ട് ദാഹിക്കുണ്ടോ? അപ്പൊ നമ്മൾ പോയിട്ട് കിണറിൽ നിന്നും വെള്ളം കോരലൊക്കെ സീനിയ. എനിക്ക് ഇങ്ങനത്തെ ഒന്നും പറ്റില്ല കേട്ടോ. എന്തപ്പത് പിന്മാറാൻ പാടില്ല. ധീരന്മാരൊരിക്കലും പിന്മാറരുത്. കമോൺ, അപ്പൊ നമ്മളെ ബാക്ക് സൈഡിലെ കിണറിലേക്ക് പോവാം. വരു വരു വരു. കിണർ എത്തിയിരിക്കുന്നു. നമ്മളുടെ ഒരു പഴയ കിണറാണ്, അതിനൊരു പുനർജീവിതം കൊടുക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ട, അവിടെ നിൽക്കൂ. പാപ്പാടെ ഒരു ഹെൽപ്പിന് കൂടെ നിന്നു. അതെ, അന്ന് ഇതിലെ ടാസ്ക് ഒരു ചേഞ്ച് വരുത്തി ഇറങ്ങി കോരിയാലോ. കോരിക്കോളൂ.
മതി മതി, ഇനി ബുദ്ധിമുട്ടാവോ? അപ്പോ കോരി കഴിഞ്ഞു. ക്ലൂ ഇവിടെ തന്നെ ഉണ്ട്, കിണറിന്റെ വക്കിൽ തന്നെ കണ്ടുപിടിച്ചോ. ഇതേ, അതിനു മുമ്പ് ഒരു കാര്യം നിങ്ങളോട് പറയട്ടെ. ഒരു സംഭവമാണെന്ന് വിചാരിച്ച ആദ്യം ഈ വെറും ചെടിച്ചട്ടി മാത്രമാണെന്ന് വിചാരിച്ച, അത് കഴിഞ്ഞപ്പോഴാണ് ഈ അടിച്ചോ ഒരാളെ തന്നത്. അതുകൊണ്ട് അവള് നൃത്തം ചെയ്തിട്ടായിരുന്നു തന്നിരുന്നത്. അത് കഴിഞ്ഞ് മറ്റെന്താ പറയാ, വലിയ ചൂലെടുത്തിട്ട് അടിക്കാന്ന് വിചാരിച്ചപ്പോ അതും പറ്റില്ല, ചെറുതുകൊണ്ട് തന്നെ അടിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഗർഭിണിയാണല്ലോ, എന്നെ അങ്ങനെ അടിപ്പിക്കാൻ. അത് കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ കിണറ്റിൽ നിന്ന് വെള്ളം കോരണെന്ന് പറഞ്ഞ, ഒരു ഇത്തിരി കോരിയാ മതി എന്ന് പറഞ്ഞപ്പോ ഒരു ബക്കറ്റ് മൊത്തം കോരിപ്പിച്ചു നിന്നിട്ടുണ്ടാവും. കൊറച്ച് കഷ്ടപ്പെട്ടാലും നമുക്ക് നിധി കിട്ടുള്ളൂ. ഇനി നിധി നല്ലതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്റെ സ്വഭാവം ശരിക്കറിയും. കിണറിലെ വെള്ളം കൊണ്ട് കാറ് കഴുകി വൃത്തിയാക്കിയാൽ നെക്സ്റ്റ് ക്ലൂ കിട്ടും. എനിക്ക് ഇനി നെക്സ്റ്റ് ക്ലൂ വേണ്ട, ഞാൻ നിർത്തി, ഞാൻ പരാജയപ്പെട്ടു. ഇതെന്തത്? തീരുമ്പോ തീരുമ്പോ പണി തരാൻ ഞാൻ കുപ്പിന്നൊന്നാക്കി. ഈ പണികൾ കൊടുക്കുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? വളരെ മോശം അഭിപ്രായമാണ്. അതെ, എന്തിപ്പ സംഭവിച്ചത്? ഇതൊരു ചാലഞ്ച് അല്ലേ? ഹായ്ക്കുട്ടൻ കൊറേ നേരമായിട്ട് എന്തൊക്കെയോ പറയണ്ടല്ലോ, എന്താണ്? പറഞ്ഞു ഉമ്മച്ചി പാപ്പാച്ചിനെ കൊണ്ട് നീ അനുഭവിപ്പിക്കണത് ഉമ്മച്ചിയും അതിന്റെ പകരണം അനുഭവിക്കണം. ഇതൊക്കെ എന്താ അനുഭവം? പണി ചെയ്യണത് നല്ലതല്ലേ? പണി ചെയ്യണതേ വേർപ്പാ. വേർപ്പ് വരും. എന്റെ പാപ്പാക്ക് വേർപ്പിന്റെ അസുഖം ഉണ്ടോ? ആയക്കൂട്ടം ഭയങ്കര ദേഷ്യത്തിലാണ് പാപ്പാനെ കൊണ്ട് പണി ഇടിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട്. ഭയങ്കര എന്നാ ആയക്കൂട്ടം പണി ചെയ്തോ? സിനിമകളാണ് എല്ലാ പണിയും ചെയ്യേണ്ടത് ശരിക്കും. അല്ലാണ്ട് പാപ്പാജിനെ കൊണ്ടല്ല ചെയ്യിപ്പിക്കേണ്ടത്, ശരിക്കും സിനിമകളാണ് അതിനുള്ള അനുഭവങ്ങൾ. കൊറേ നേരായിട്ട് അനുഭവം പറയണ്ട്. പാപ്പാക്ക് 1,00,000 ഗിഫ്റ്റ് കൊടുക്കണില്ലേ ഞാൻ? 10,00,000 എവിടുന്ന് കിട്ടി? അതൊക്കെ കിട്ടി, ഇത് നിധി കണ്ടുപിടിക്കാൻ വേണ്ടിട്ടാണ്. ഓക്കെ, ഈ വീടിന്റെ മേലെയാണ് ട്രഷർ എടുത്തു വെച്ചിട്ടുള്ളത്. ഏയ് പറഞ്ഞു കൊടുക്കരുത്. എന്താണ് മണവാളം പോലെ ഇങ്ങനെ നാണിച്ചു വരണം? ജീവിതത്തിൽ ആദ്യമായിട്ടല്ലേ ഇതിനൊക്കെ. ഞാൻ എല്ലാം പണിക്കാരെ കൊണ്ട് ചെയ്യിക്കണ ആൾക്കാരാണ് കേട്ടോ. എന്റെ മേലാവല്ലേ? ഫുള്ള് കുളിച്ച. ഓക്കെ ഓക്കെ, ആ ഇത്രയും മതി. അപ്പതാ വണ്ടിയുടെ ചാവി, വണ്ടിയുടെ ചാവി തുറന്ന നെക്സ്റ്റ് ക്ലൂ കിട്ടും. എന്തേ കുളിച്ചതല്ലോ? പണി ഞാൻ അവൾക്ക് കൊടുത്തു. എവിടെ വെച്ചിട്ടുള്ളു? തപ്പി നോക്ക്, ക്ലൂ കിട്ടും. കിട്ടിയോ? അന്നോ ഡോർ അടച്ചിട്ട് ഉറക്ക വായിക്ക. വണ്ടി കഴുകിയ സ്ഥിതിക്ക് മോളെ ഒന്ന് കുളിപ്പിക്കാം. എന്തേ? അല്ല, മോളെ കുളിപ്പിക്കണോണ്ട് എനിക്ക് പ്രശ്നമില്ല, കാരണം ഞാൻ സ്ഥിരം ചെയ്യുന്നതാണ്, അതെനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഇത് മനഃപൂർവ്വം എന്നെ കരിവാരി തേക്കാൻ വേണ്ടിട്ട് ചെയ്താണോ എന്ന് എനിക്കൊരു ഡൗട്ട് ഇല്ലായികല്ല. ഇതിപ്പോ വണ്ടിയും കുളിപ്പിച്ച് മോളെയും കുളിപ്പിച്ച് സിനിനും കൂടി കുളിപ്പിച്ചാല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഓക്കെ, 10,00,000 നിധിക്കായിട്ട് കേൾക്കണ്ട. 10,00,000 പോയിട്ട് 10 രൂപ സാധനം ഉണ്ടായാൽ മതി. 1,00,000 പോവാണ്. മോളുടെ കയ്യിൽ ക്ലൂ കൊടുത്തിട്ടുണ്ട്, മോളെ എടുത്താ കിട്ടും. ഇത് നീ എപ്പോഴാ കയ്യിൽ പിടിച്ചു? ഞാൻ ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. പാപ്പാക്ക് ക്ലൂ കൊടുക്ക.
ഇനി പാപ്പ പോയി കുളിച്ചോ, ട്രഷർ ഹണ്ട് റെഡി ആയി വന്നാൽ കിട്ടും. അയ്യോ എന്നെ പാണ്ട കുളിപ്പിക്കണ്ട, സാറില്ല ആ ടയർഡ് ഒറ്റയടിക്ക് തന്നെ അത് ചെയ്തോളാം. എന്താപ്പ ഇത്, എന്റെ ടയർഡ്നെസ് നോക്കണ ഒരാളാണെങ്കി ഇത്ര അധികം പണി എനിക്ക് തരില്ല. വളരെ മോശമായില്ലേ, കുളിക്കണം കാരണം ആ ബാത്റൂമിലാണ്. ഞാൻ കുളിക്കണമൊന്നുമില്ല, ബാത്റൂമില് പോയിട്ട് ഞാൻ നോക്കിക്കോളാം. ആ ബാത്റൂമിലാണ് അടുത്ത ഗ്ലൂ വെച്ചിട്ടുള്ളത്. കണ്ട കുട്ടിക്ക് വരെ വിഷമം. അപ്പൊ ഞാൻ ബാത്റൂമിൽ പോയിട്ട് എടുക്ക, കുളിക്കണില്ല എനിക്ക്, ഇത് കഴിഞ്ഞിട്ട് മതി കുളി കിളിയൊക്കെ. എന്തായാലും ഇത് കണ്ടുപിടിച്ചിട്ട് തന്നെ ഇനി ബാക്കി കാര്യം. ആ അപ്പൊ പോയിട്ട് വരാം. സോ മച്ച് ടയേർഡ് ഗൈസ്, സോ മച്ച് ടയേർഡ്. ഓക്കെ, നമ്മളുടെ റൂമിന്റെ ബാത്റൂമിലേക്ക് എത്തിയിരിക്കുന്നു. നോക്ക്, കണ്ടുപിടിച്ച വായിച്ചോ. Congratulations. Wow. You successfully completed the task. Thank you. Congratulations. അപ്പോൾ എല്ലാവരും ക്ലാപ്പ് കൊടുത്തു. എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിധി കിട്ടാറായിണ്ട്. ബാൽക്കണി ഡോർ തുറന്ന് വീടിന്റെ ഏറ്റവും ടോപ്പിൽ പോയാൽ നിധി കിട്ടും. Oh no. കഴിഞ്ഞു. അപ്പോൾ ഇനി ഫൈനൽ ആണ്. വീടിന്റെ ഏറ്റവും മേലെ. ബാൽക്കണി ഡോർ തുറന്ന് പോവാ. എന്നിട്ട് മേലെ കയറിയിട്ട് എടുക്ക. ഇനിയിപ്പോ ഞാൻ ഈ കുന്തത്തിന്റെ മേലേ കേറാതിക്കട്ടെ. 10 ലക്ഷത്തിന്റെ നിധി കിട്ടാനല്ലേ. ഓക്കെ ഗൈസ്, ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് സിനിനെ എനിക്ക് നന്നായിട്ട് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇതിലെന്തെങ്കിലും രീതിയിൽ സിനി ഉടായ്പ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വേർത്ത് കുളിച്ചൊരു വഴിക്കായിട്ട് ഇരിക്കുന്നത് ഉറപ്പായിട്ടും. ഞാൻ ഇങ്ങനെ താഴ്ത്തി പിടിച്ചിട്ട് ഇഞ്ചി കുത്തു കുത്തണ പോലെ രണ്ടു കുത്താ കുത്തു. ഓക്കെ, അപ്പൊ എന്തായാലും ബാൽക്കണി തുറന്ന് ഞാൻ മേലക്ക് പോവാണ്. എനിക്ക് എന്താണ് സാധനം എന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റിയിലാണുള്ളത്. അപ്പൊ എന്തായാലും പോയിട്ട് വരാം. ഇത് നമ്മളുടെ റൂമാണ് കേട്ടോ, ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഞങ്ങളുടെ ബെഡ്റൂമിൽ നിന്നുള്ള ബാൽക്കണിയാണ്. ആ ബാൽക്കണി നിങ്ങളുടെ കിടക്കത്ര ഉള്ളൂ. സക്സസ്ഫുൾ ആയിട്ട് ടാസ്ക് ചെയ്തു, കിടക്കുണ്ടല്ലോ. ഓക്കെ, ഇനി നമ്മളുടെ വീടിന്റെ ഈ പുറത്ത് പോയിട്ട് അവിടെ മേലെയാണെങ്കിൽ അല്ലെങ്കിൽ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ പോലെയോ സൂക്ഷിച്ച്. ആദ്യമായിട്ടാണ് മേലാണെങ്കിൽ പണി ചെയ്യണത്. ഫൈനൽ സ്റ്റേജ് എത്തിയിരിക്കുന്നു, സൂക്ഷിച്ചു പോണം. ഇതെന്താണ് ഈ ഗ്ലാസ്സില്, ഇതെന്താന്ന് പറ. നമ്മുടെ ഒരു ഗ്ലാസ് ചൂട് ചായ. ഇത്രയും പണിയെടുത്ത് ഒരു ചായ കുടിക്കുക, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ചായ ഞാൻ കുടിക്കും, കാരണം നല്ല ദാഹമുണ്ട്. പക്ഷേ ഇത്രയും നേരം ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യം ഉണ്ടായിരുന്നു, നല്ല നിധി അല്ല എന്നുണ്ടെങ്കിൽ എട്ടിന്റെ പണി ഞാൻ അവൾക്ക് കൊടുക്കും. എന്ത് ചായ നല്ലതല്ലേ? ചായ നല്ല തന്നെയാണ്. ചായ ഇപ്പൊ എപ്പോഴും ഈ നേരമാകുമ്പോ രാത്രി ചായ കുടിക്കുന്ന സാധനമാണ്. അതിനിപ്പോ പ്രത്യേകിച്ച് ഒരു നിധിയുടെ ആവശ്യം. പക്ഷെ ഇതെന്താ വെച്ചാലേ, ഉയരം കൂടുന്തോറും ചായയുടെ ടേസ്റ്റ് കൂടുതൽ ആലേട്ട പറഞ്ഞിട്ടില്ലേ. വേറൊരു സാറ് കേട്ടിട്ടുണ്ടോ, ഉയരത്തിന്ന് നേരെ താഴ്ത്തി കിട്ടിയ പെട്ടെന്ന് മരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതല്ല, നമ്മളെപ്പോഴും ഡെയിലി ചായ കുടിക്കുന്നത് ഒരു വെറൈറ്റി ആക്കി അത്ര ഉള്ളൂ. ഇപ്പൊ ഞാനൊരു കാര്യം പറയണെങ്കി, ഇപ്പൊ എപ്പോഴും വെറൈറ്റി ആയിട്ട് ചിന്തിക്കുന്ന ആളായതുകൊണ്ട് ഇപ്പൊ ഒരു ഉയരത്തിലാണല്ലോ സിനിമ നിൽക്കുന്നത്. അപ്പൊ ഇവിടെ നിന്ന് കുട്ടികൾ കളിക്കുന്ന സാധനമല്ലോ ഇങ്ങനെ ഉരുകിയിട്ട് ഷൂ എന്ന് പറഞ്ഞിട്ട് പോണത്. അതേപോലെ ഞാൻ ഇവിടെ സിനിനെ പെരുത്തിട്ടാണ്ട് താഴത്തേക്ക് ഇടാൻ പോവാണ്. അയ്യോ ആ അയ്യോ അല്ല കുയ്യോ. എന്തായാലും എനിക്ക് വിശ്വാസമുണ്ട് സിനി വേറെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ആവും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഇതാണ് എന്റെ ഗിഫ്റ്റ് ചായ. എന്റെ കോലം നിങ്ങളൊന്ന് കാണും, വേർത്ത് കുളിച്ച് ഞാൻ. ഇവളുടെ ഒരു ട്രഷർ ഹണ്ട് എന്നും പറഞ്ഞിട്ട് എന്നിട്ട് എനിക്കൊരു എന്താ പറയുക, തന്ന സാധനണ്ട് ഒരു ചായ. ചായ കണ്ടപ്പോ എന്റെ മനസ്സ് മൊത്തം ചത്ത്. ഞാൻ വിചാരിച്ചു എന്റെ നിന്ന് കട്ടതാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും എന്റെ നല്ല സാധനങ്ങളായിരിക്കും ഞാൻ വിചാരിച്ച്. ഒരു നിധി എന്നൊക്കെ പറഞ്ഞപ്പോ ഇത് ഞാന് ഈ ലോക്ക്ഡൌണിലെ കുടുംബങ്ങളിൽ പണി ചെയ്യുന്ന സ്ത്രീകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാണ്. നിങ്ങളുടെ ചൊറി കുത്തിയിരിക്കുന്ന ഹസ്ബൻഡ്സിന് പണി കൊടുക്കാനായിട്ട് ഇങ്ങനൊരു ട്രഷർ ഹണ്ട് പ്ലാൻ ചെയ്യുക, സൂപ്പറാണ്. ഓക്കെ, സിനി പറഞ്ഞത് നല്ലൊരു കാര്യമാണ്. എന്താ ലോക്ക്ഡൌണിലെ പുരുഷന്മാർക്കുള്ള ഒരു പണിയെന്ന് അത് ചെയ്യാ ആർക്കാന്നറിയോ, ലോക്ക്ഡൌണില് പണി ചെയ്യുന്ന സ്ത്രീകള്. ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീട്ടില് ഈ മുറ്റടിക്കല് നീയ ചേച്ചി, ഈ വീട്ടില് വെള്ളം കോർന്ന് നീയ,
വെള്ളം കോരാറില്ല. അതേപോലെ തന്നെ ഈ വീട്ടിലത്തെ എ ടു സെഡ് കാര്യങ്ങൾ ചെയ്യുന്നത് നിഷേച്ചിയാണ്, മനസ്സിലായില്ലേ? എങ്ങനത്തെ ഇങ്ങനത്തെ പണികൾ ചെയ്യുന്നത്? അപ്പൊ നിഷേച്ചിയുടെ ഭർത്താവിനെ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അല്ലാതെ എനിക്കല്ല, നിഷേച്ചിയുടെ ഭർത്താവാരാ? ഇന്റെ പേര് അറിയണ്ടാവില്ല. നിഷേച്ചിയുടെ ഭർത്താവ് ശശിയേട്ടന് കൊടുക്കേണ്ട സാധനം എനിക്കാണ് തന്നിട്ടുള്ളത്. ലോക്ക്ഡൌണിൽ ഭർത്താക്കന്മാര് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല സിനിമകളെ, പക്ഷെ തന്നതുണ്ടല്ലോ എനിക്ക്. ഒരു പണിയില്ലാണ്ടിരിക്കണ എന്നെ അല്ലപ്പ ജാ. അങ്ങനല്ല, അല്ലല്ല, അങ്ങനല്ല. ഇങ്ങനെ ഒരു വൃത്തികെട്ട ഒരു ട്രഷർ കണ്ട്, ട്രഷർ കണ്ട് ഇത് ചച്ചേട്ടോട് പറഞ്ഞ ചച്ചേട്ട എന്ത് പണ്ടാരാണ് ഇത് വിചാരിക്കും. എന്നിട്ട് തന്നതൊരു ചായ. ലോക്ക്ഡൌണില് എന്റെ ഒരു എട്ടിന്റെ പണി എനിക്ക് ഞാൻ തന്നിരിക്കും ഉറപ്പായിട്ടും. ഗഞ്ചിനല്ല, പണി എടുത്തിട്ടുള്ള ഒരു പെണ്ണാണ് ഇന്നത് ചെയ്യുന്നത്. വിഷമല്ല, വിയർപ്പിന്റെ അസുഖമുള്ള ഭർത്താക്കന്മാർക്ക് യാതൊരു അർത്ഥമില്ല. ഇത് ആക്ച്വലി ഒരു പ്രാങ്ക് ആണ്, അല്ലാതെ ട്രഷർ ഹണ്ട് അല്ലായിരുന്നു. അപ്പൊ വിയർപ്പിന്റെ അസുഖമുള്ള ഹസ്ബൻഡ്സിന് കൊടുക്കാൻ പറ്റിയ പണിയാണ്. നിങ്ങൾ എല്ലാരും ട്രൈ ചെയ്യണം. ഹസ്ബൻഡ് ചേട്ടന്മാരെ, ഇതിനുള്ള പണി ഞാൻ ഇവൾക്ക് കൊടുക്കും. കാരണം നമ്മൾ ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത്. ഇത് വലിയൊരു നിധിയാന്ന് വിചാരിച്ചോണ്ട് മാത്രം ചെയ്തതാണ് ഈ പണി. ഇതെന്റെ കൊറേ നാളത്തെ റിസർച്ചിന് ശേഷമുള്ള ഒരു ചലഞ്ച് ആയിരുന്നു. അവളുടെ റിസർച്ചൊക്കെ ഞാൻ ഇതിപ്പോ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും വെക്കുകയാണ്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമന്റ്, ഷെയർ ഒക്കെ ചെയ്യുക. നോട്ടിഫിക്കേഷൻ ഒക്കെ ഓൺ ചെയ്യുക. എനിക്ക് എല്ലാം ഇഷ്ടമായിട്ടില്ല. വീട്ടിൽ ട്രൈ ചെയ്യാം. വീട്ടിൽ ഓക്കെ. ബൈ ബൈ.